ഞാൻ ഇപ്പോൾ ഡി ജി പി ആയിട്ട് സംസാരിച്ചു. ഡി ജി പി പറയുന്നത് ഇത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ഈ കുട്ടി എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെ നമ്മുടെ വടക്കേന്ത്യയിലൊക്കെയാണ് നമ്മൾ ഇത് കേട്ടിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വളരെ വേദനാജനകമായ ഒരു സംഭവമാണിത്. ഞാൻ ഈ വിവരം അറിയുന്ന എൻ്റെ സഹോദരുടെ മകൻ ഡോക്ടർ വിഷ്ണു ഒട്ടിയത്ത് കിംസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കിംസിൽ ജോലി ചെയ്യുന്ന ആ ഡോക്ടർ വിഷ്ണുവിനോടൊപ്പം ജോലി ചെയ്യുന്നതാണ് ഈ സഹോദരി. അങ്ങനെയാണ് ഈ വിവരം ആദ്യം. വളരെ ഒരു വേദനാജനകമായ സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഭക്ഷണം ഊർജിതപ്പെടുത്തി കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രാധാന്യം. അത് ഉണ്ടാകുമെന്നാണ് ഡി ജി പി എന്നോട് പറഞ്ഞത്. ഞാൻ ഡി ജി പിയോട് രാവിലെ തന്നെ സംസാരിച്ചിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. 20 മണിക്കൂർ പിന്നിട്ട് നാട്ടുകാരൊക്കെ അവർക്ക് പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൽ കുട്ടിയെ കണ്ടെത്തലിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജിൽ എത്താത്തോണ്ടുള്ളൊരു പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമാണോ? സ്വാഭാവികമായി പ്രതിഷേധം ഉണ്ടാകും. പക്ഷെ എന്നാലും നമ്മൾ നിയന്ത്രണം പാലിക്കണം. കാരണം പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോലീസ് ഊർജ്ജസ്വലമായ അന്വേഷണം നടത്തണം. എല്ലാ തരത്തിലുമുള്ള പഴുതടച്ചുള്ള അന്വേഷണം നടത്തി കുട്ടിയെ കണ്ടെത്തുവാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഞാൻ അമ്മയോട് വളരെ വിശദമായി സംസാരിച്ചു. ഞാൻ സഹോദരൻ കൂടെ ഉണ്ടായിരുന്ന സഹോദരനോട് സംസാരിച്ചു. അവർ പറഞ്ഞ 3-4 ദിവസമായിട്ട് തന്നെ ഈ കാർ ഇങ്ങനെ വന്ന് കിടക്കുകയും ഇവരെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള നിലയിലാണ് ആ കുട്ടി സംസാരിച്ചത്. ഏതായാലും പോലീസിൻ്റെ എല്ലാ നീക്കം അന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഡി ജി പി പറഞ്ഞത്. എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത്. ആണ്